പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 1. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനാൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും അവിടുത്തെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരും പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിഥുന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികളുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് തന്റെ മഹാകരുണയാൽ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായും നിങ്ങൾക്കുവേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷയ്ക്കായി വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവശക്തിയാൽ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ അല്പകാലത്തേക്ക് പലവിധ പരിശോധനകളാൽ നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിലും ഈ രക്ഷയിൽ ആനന്ദിക്കുന്നു. തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതെങ്കിലും നശ്വരമായ സ്വർണത്തേക്കാൾ പരിശോധനയെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അധികം വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും ബഹുമാനത്തിനുമായി കാണുവാൻ ഇടയാകും. അവിടുത്തെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുകയും ഇപ്പോൾ കാണാതെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ ഫലമായ ആത്മരക്ഷ പ്രാപിക്കുമെന്നതിനാൽ നിങ്ങൾ അവർണ്ണനീയവും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാനിരുന്ന കൃപയെക്കുറിച്ച് സംസാരിച്ച പ്രവാചകർ ഈ രക്ഷയെ സംബന്ധിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് ഉണ്ടാകുവാനിരുന്ന കഷ്ടതകളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ സൂചിപ്പിച്ചതെന്തെന്നും ഏത് സമയത്തേക്കുള്ളതെന്നും അവർ ആരാഞ്ഞു നോക്കി. അവർ തങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ശുശ്രൂഷ നിറവേറ്റിയിരുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ പ്രസ്താവിച്ച ഇതേ കാര്യങ്ങളിലേക്ക് ദൈവദൂതന്മാർ പോലും എത്തിനോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ മനസ്സൊരുക്കവും ആത്മനിയന്ത്രണവും ഉള്ളവരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. നിങ്ങൾ അനുസരണമുള്ള മക്കളാകയാൽ നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ദുർമോഹങ്ങൾക്ക് ഇനിമേൽ കീഴ്പ്പെടരുത്. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധൻ ആയിരിക്കുന്നതുപോലെ നിങ്ങളും സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിപ്പിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കതായി ന്യായം വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവാസ ജീവിതം ഭയഭക്തിയോടെ നയിക്കുവിൻ. വ്യർത്ഥവും പരമ്പരാഗതവുമായ ജീവിതഗതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ നശ്വര വസ്തുക്കളാലല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപ് മുന്നറിയപ്പെട്ടവനും നിങ്ങൾക്കുവേണ്ടി അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും തേജസ്കരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായിരിക്കുന്നു. നിങ്ങൾ സത്യത്തെ അനുസരിച്ച് നിർവ്യാജമായ സഹോദര സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിച്ചിരിക്കയാൽ ഹൃദയപൂർവം അന്യോന്യം ഉറ്റുസ്നേഹിപ്പിൻ. നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല മനുഷ്യരും പുല്ലിനു തുല്യരും, അവരുടെ മഹത്വം പുല്ലിന്റെ പൂവ് പോലെയുമാകുന്നു. പുല്ല് വാടുന്നു, പൂവുതിരുന്നു, എന്നാൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിന്റെ വചനം ഇതുതന്നെ. 1 പത്രോസ് 2. അതുകൊണ്ട് സകല ദുഷ്ടതയും എല്ലാ വഞ്ചനയും കപടഭക്തിയും അസൂയയും സകലവിധ ദൂഷണവും വിട്ടുകളയുവിൻ. കർത്താവ് നല്ലവൻ എന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിരിക്കയാൽ നിങ്ങൾ രക്ഷയിൽ വളർന്നു വരേണ്ടതിന് നവജാത ശിശുക്കളെപ്പോലെ വചനമെന്ന ശുദ്ധവും ആത്മീയവുമായ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവം തിരഞ്ഞെടുത്തതും ദൈവത്തിന് വിലപ്പെട്ടതുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ പുരോഹിതവർഗം ആകേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ സിയോനിൽ ഒരു കല്ല്, തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ല് തന്നെ സ്ഥാപിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ പറയുന്നുവല്ലോ. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ കല്ല് അമൂല്യമാകുന്നു. വിശ്വസിക്കാത്തവർക്കോ? വീടുപണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയിത്തീർന്നിരിക്കുന്നു. അവർ വചനം അനുസരിക്കാത്തതുകൊണ്ട് ഇടറിപ്പോകുന്നു. അതിനായി അവർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനം ആയിരുന്നില്ല, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുൻപേ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയരെ, അന്യരും പരദേശികളുമായ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുവിൻ. വിജാതീയർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറഞ്ഞ് ദുഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം ശ്രേഷ്ഠമായിരിക്കട്ടെ. മാനുഷികമായ എല്ലാ വ്യവസ്ഥാപിത അധികാരികൾക്കും കർത്താവ് നിമിത്തം വിധേയരാകുവിൻ. പരമാധികാരി എന്ന നിലയിൽ രാജാവിനും തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനും നന്മ ചെയ്യുന്നവരെ മാനിക്കുവാനും അദ്ദേഹത്താൽ നിയമിക്കപ്പെട്ടവരെന്ന നിലയിൽ ദേശാധിപതികൾക്കും വിധേയപ്പെടുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് മൂഢരുടെ അജ്ഞത നിശബ്ദമാക്കണമെന്നത് ദൈവേഷ്ടമാണ്. സ്വതന്ത്രരായി സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസരായി ജീവിപ്പിൻ. എല്ലാവരെയും ആദരിക്കുവിൻ. സഹോദര സമൂഹത്തെ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ആദരിക്കുവിൻ. ദാസരെ, നിങ്ങളുടെ യജമാനന്മാർക്ക് നല്ലവരും ദയാശീലരുമായവർക്ക് മാത്രമല്ല ക്രൂരന്മാർക്കും കൂടെ പൂർണ്ണ ബഹുമാനത്തോടെ കീഴടങ്ങിയിരിപ്പിൻ. അന്യായമായി ഉപദ്രവമേൽക്കുന്നവൻ ദൈവബോധം നിമിത്തം വേദന സഹിക്കുന്നുവെങ്കിൽ അത് പ്രശംസാർഹമാണ്. തെറ്റ് ചെയ്തിട്ട് അടികൊള്ളുന്നതിൽ സഹിഷ്ണുത കാണിച്ചാൽ പ്രശംസിപ്പാൻ എന്തുള്ളൂ? എന്നാൽ നന്മ ചെയ്തിട്ട് പീഡനമേൽക്കുകയും അത് ക്ഷമയോടെ സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരം. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്കുവേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടത്തെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാപവും ചെയ്തില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നുമില്ല. തന്നെ ശകാരിച്ചിട്ട് അദ്ദേഹം പകരം ശകാരിച്ചില്ല. പീഡനം സഹിക്കുമ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ല. ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ സ്വയം ഭരമേൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ക്രൂശിന്മേൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അവിടുത്തെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവന്റെ അടുക്കൽ മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 3. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഒരു വാക്കും പറയാതെ തന്നെ തങ്ങളുടെ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ആദരവും കണ്ട് അവർ ചേർന്നുവരും. നിങ്ങളുടെ അലങ്കാരം, പിന്നിയ മുടി, സ്വർണാഭരണം, വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേ ഉള്ളതായിരിക്കരുത്. പിന്നെയോ സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര സൗന്ദര്യത്തോടുകൂടിയ ആന്തരിക വ്യക്തിത്വം ആയിരിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന മുൻകാലങ്ങളിലെ വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിക്കൊണ്ട് ഈ വിധത്തിലായിരുന്നു തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നത്. അങ്ങനെ സാറായും അബ്രഹാമിനെ നാഥനെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. നിങ്ങൾ നന്മ ചെയ്യുകയും ഒന്നിലും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ അവളുടെ പുത്രിമാർ ആയിരിക്കും. അപ്രകാരം തന്നെ ഭർത്താക്കന്മാരെ, സ്ത്രീജനം ബലഹീനപാത്രമെന്നറിഞ്ഞ് വിവേകപൂർവം ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നോർത്ത് അവരെ ആദരിക്കുകയും വേണം. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കട്ടെ. അവസാനമായി നിങ്ങളെല്ലാവരും ഏകഭാവത്തോടെ ജീവിക്കുവിൻ. അന്യോന്യം സഹതാപവും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെ അനുഗ്രഹം അവകാശമാക്കുവാനാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീവനെ സ്നേഹിക്കുകയും ശുഭകാലം ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ദോഷത്തിൽ നിന്ന് തന്റെ നാവിനെയും വഞ്ചനയിൽ നിന്ന് തന്റെ അധരങ്ങളെയും കാത്തുകൊള്ളണം. അയാൾ ദോഷം വിട്ടകന്ന് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിച്ച് പിന്തുടരട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട്, അവിടുത്തെ കാത് അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം അധർമ്മികൾക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ പ്രവർത്തിക്കുവാൻ ശുഷ്കാന്തിയുള്ളവരെങ്കിൽ ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുക? നീതിക്കുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ അനുഗ്രഹീതർ. അവരുടെ ഭീഷണിയെ ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയുമരുത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായി മഹത്വീകരിപ്പിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയുടെ ന്യായം ചോദിക്കുന്നവരോട് സൗമ്യതയോടും ഭയാദരങ്ങളോടും കൂടി പ്രത്യുത്തരം നൽകുവാൻ സദാ സന്നദ്ധരായിരിപ്പിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല ജീവിതത്തെ ദുഷിക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടത സഹിക്കണമെന്നത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് തന്നെ സഹിക്കുന്നത് ഉത്തമം. ക്രിസ്തു തന്നെയും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായിരിക്കെ നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കലായി കഷ്ടതയനുഭവിച്ചു. അവിടുന്ന് ജഡത്തിൽ മരണം സഹിച്ചുവെങ്കിലും ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ആത്മാവിൽ അവിടുന്ന് ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവരാകട്ടെ പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം നിർമ്മിക്കപ്പെടുകയും ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ അനുസരിക്കാതിരുന്നവരാണ്. ആ പെട്ടകത്തിൽ ചുരുക്കം ആളുകൾ, അതായത് 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഈ വെള്ളം സ്നാനത്തിന്റെ സൂചകമാണ്. സ്നാനമോ ശരീരത്തിന്റെ അഴുക്കുനീക്കലായിട്ടല്ല, നല്ല മനസാക്ഷിക്കു വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് അധീനമത്രേ. 1 പത്രോസ് അധ്യായം 4. ക്രിസ്തു ജഡത്തിൽ കഷ്ടതയനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടത അനുഭവിച്ചവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമായി അവൻ ജഡത്തിൽ ശേഷിച്ച കാലത്ത് മാനുഷികമായ ദുർമോഹങ്ങൾക്കു വേണ്ടിയല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെ ജീവിക്കുന്നു. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ ഭോഗാസക്തിയിലും മോഹങ്ങളിലും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും മധുരോത്സവത്തിലും നികൃഷ്ടമായ വിഗ്രഹാരാധനയിലും ഏറെക്കാലം ചിലവഴിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അവരോടൊത്ത് അനിയന്ത്രിതമായ അധർമ്മത്തിൽ ജീവിക്കാത്തത് അവർക്ക് വിചിത്രമായി തോന്നുന്നു. തന്മൂലം അവർ നിങ്ങളെ ദുഷിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനോട് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മരിച്ചുപോയവരോടും സുവിശേഷം അറിയിച്ചതിന് കാരണം ഇതത്രേ. അവർ ജഡത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടതിന് തന്നെ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി തെളിഞ്ഞ ചിന്തയും ആത്മനിയന്ത്രണവും ഉള്ളവരായിരിക്കും. എല്ലാറ്റിനും മീതെ അന്യോന്യം ഉള്ളഴിഞ്ഞ് സ്നേഹിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ പരസ്പരം ആതിഥ്യം ആചരിക്കുവിൻ. വിവിധമായ ദൈവകൃപയുടെ നല്ല കാര്യവിചാരകരായി ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചിട്ടുള്ള വരം മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കുവിൻ. ഒരാൾ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തി പോലെയും ആകട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. മഹിമയും ശക്തിയും എന്നേക്കും അവിടത്തേക്കുള്ളത്. ആമേൻ. പ്രിയരെ, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അഗ്നിശോധനയിൽ എന്തോ അസാധാരണ കാര്യം സംഭവിച്ചു എന്ന മട്ടിൽ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സന്തോഷിപ്പിൻ. അങ്ങനെ നിങ്ങൾ അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആനന്ദിക്കുവാൻ ഇടയാകും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻമാർ. തേജസ്സിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിലാരും കൊലപാതകനോ മോഷ്ടാവോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടത സഹിക്കുന്നുവെങ്കിലോ ലജ്ജിക്കരുത്. ആ നാമം ധരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. അത് നമ്മിലാണ് തുടങ്ങുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ രക്ഷ പ്രാപിക്കുന്നത് പ്രയാസത്തോടെയെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിത്തീരും? അതുകൊണ്ട് ദൈവഹിതപ്രകാരം കഷ്ടത സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. 1 പത്രോസ് 5 ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളുടെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ പങ്കാളിയും ഒരു കൂട്ടുമൂപ്പനുമായ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ പരിപാലനത്തിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവിൻ. ആരുടെയും നിർബന്ധത്താലല്ല, ദൈവം ആഗ്രഹിക്കുന്നതുപോലെ സന്മനസ്സോടും ലാഭമോഹത്തോടെയല്ല, ശുഷ്കാന്തിയോടും നിങ്ങളുടെ ചുമതലയിലുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം ലഭിക്കും. ഇളയവരെ, മൂപ്പന്മാർക്ക് വിധേയരായിരിപ്പിൻ. അന്യോന്യം ഇടപെടുന്നതിൽ നിങ്ങളെല്ലാവരും താഴ്മ ധരിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ദൈവം അഹങ്കാരികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ശക്തിയുള്ള ഭുജത്തിൻ കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. ദൈവം നിങ്ങൾക്കായി കരുതുന്നതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ. ആത്മനിയന്ത്രണം ഉള്ളവരായിരിപ്പിൻ. ജാഗ്രത പുലർത്തുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരിഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ വിധത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുവിൻ. ക്രിസ്തുവിലുള്ള തന്റെ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങൾ അല്പകാലത്തേക്ക് കഷ്ടം സഹിച്ചതിനു ശേഷം നിങ്ങളെ പരിപൂർണരാക്കുകയും ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ബലം എന്നേക്കും അവിടത്തേക്കുള്ളതായിരിക്കട്ടെ. ആമേൻ. ഇതാണ് യഥാർത്ഥ ദൈവകൃപയെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വസ്ത സഹോദരനായി കരുതുന്ന സിൽവാനോസ് മുഖാന്തരം ഇത് പ്രബോധന രൂപേണ ഇങ്ങനെ ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഈ ദൈവകൃപയിൽ ഉറച്ചു നിൽപ്പിൻ. നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിയയിലെ സഭയും എന്റെ മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.